പത്തണ്ണി ആരും മേടിക്കണ്ട പത്തണ്ണി തുടങ്ങ് തുടങ്ങി ഹായ് ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഇങ്ങനൊരു ഭയങ്കര നല്ല മഴ. ഞങ്ങളിത് അഞ്ചാമത്തെ തവണയാണ് കട്ട് ചെയ്തത്. മഴയാണ്. അനീസി ബാക്കിൽ നിന്ന് മഴ മഴ എന്ന് വിളിച്ചോറിയിരിക്കുന്നു. ഇപ്പൊ നേരത്തെ ഞങ്ങള് മഴ വന്നിട്ട് എനിക്ക് ഓടുകയാണ് ചെയ്തത്. ഇപ്പൊ അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി രണ്ടാമത് വന്നേക്ക്. ഇപ്പഴും മഴയുണ്ട്. കണ്ട ജസ്റ്റ് കൊറേ രസം. അതിന്റെ ഇടയിൽ ഒന്ന് ഷൂട്ട് ചെയ്യണതാണ്. ഒന്നുകൂടിയാണ്. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഞങ്ങള് ഭയങ്കര ഈസിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ടെൻഷൻസ് തുടങ്ങാനുണ്ടായത്. എന്തോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു വീഡിയോ നമ്മളിപ്പോ ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ കാണിക്കണത് എത്ര പേര് കാണുന്നല്ല, അതിപ്പോ ഓരോ ഓരോ ആൾക്കാർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ നമ്മളെ കുറിച്ച് അറിയാണ്. അപ്പൊ നമുക്ക് വീഡിയോ എന്താ പറയാ, എന്തും ഇടാമെന്നുള്ള രീതിയിൽ നമുക്ക് ഇടാനും പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ദൈവമേ ഒരു യൂട്യൂബ് വീഡിയോ ഇടണമെങ്കിൽ എന്തോ പാടുണ്ട് എന്നൊക്കെ മനസ്സിലായത്. എത്ര നാളും ഇതൊക്കെ സില്ലി മാറ്റേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ വിട്ടാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എന്ത് വീഡിയോ ടൈപ്പിൽ വീഡിയോ ഇട്ട് നമ്മൾ എന്ത് അപ്ലോഡ് ചെയ്യണം, അതൊരു ചലഞ്ചിങ് വീഡിയോ വേണോ, അതൊരു ഇൻട്രോ, ഞങ്ങളുടെ ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്ന പോലത്തെ ഒരു ഇൻട്രോ വേണോ, അതോ എന്താ പറയുക, ഇപ്പം നമ്മൾ കണ്ട പോലെ ഒരു ടിക്ടോക്ക് ബേസ്ഡ് അല്ലെങ്കിൽ റീൽസ് ബേസ്ഡ് അങ്ങനത്തെ ഒരു കോമഡി ഐറ്റംസ് ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന വീഡിയോ. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഏട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ഒരു ആക്ടറൊക്കെയാണ്. അപ്പോൾ കുറച്ചൊക്കെ പടത്തിലൊക്കെ തല കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ഏത് പടം ഇപ്പൊ പറയണം? ഏത് പടം പിന്നെ പറഞ്ഞല്ലോ. കണ്ടുപിടിക്കണെങ്കിലേ പോസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണ്ടേ പറയണില്ല. എന്നാലും ഞാൻ പറയാം, നന്നായിട്ട് ആക്ട് ചെയ്യും. ടിക്ടോക്കിൽ ഒരു 50K above ഒക്കെ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടീമാണ്. പിന്നെ ക്ഷയിച്ചിരിക്കുകയാണ് ടിക്ടോക്ക് ഒക്കെ നിർത്തി. അപ്പൊ ഞങ്ങൾ റീൽസിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കടന്നിട്ടുണ്ട്. ആ റീൽസ് വഴിയാണ് ഞങ്ങളിപ്പത് യൂട്യൂബില് അന്ന് യൂട്യൂബ് ഇങ്ങനെ പരീക്ഷയൊക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ പോയത്. പക്ഷേ ഇപ്പൊ ദേ ടൈറ്റിൽ വീഡിയോ ഇട്ടു, കുറച്ചൊക്കെ സപ്പോർട്ടൊക്കെ കിട്ടി തുടങ്ങി. ഇത് ഞങ്ങളുടെ 1K views മേലെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ അതിനുള്ളിൽ തന്നെ ഒരു എന്താ പറയാ 300 above സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി. ഇതൊരു ഭയങ്കര വലിയ ഒരു എന്താ പറയാ, ഇത്രയധികം വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഞങ്ങളുടെ അതെ, ഞങ്ങളൊക്കെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മള് വേറെ ചാനലുകളൊക്കെ എടുത്താൽ കാണാം 22K 47K 212 അത്രയാത്ര ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അവരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ശിശുവാണ്. പക്ഷെ ഞങ്ങളെ സമ്മതിച്ച് ഇതൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ ഇത്ര തന്നെ വ്യൂവേഴ്സ്, ഇത്ര തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കാര്യമാണ്. അപ്പൊ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോ ഞങ്ങള് ഇനി അടുത്ത ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച്, അത് ഏതൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്കും അത് മനസ്സിലാവും. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അവർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കുറച്ച് ടെൻഷൻസ്, പിന്നെ അവരുടെ കുറച്ച് ഇമോഷൻസ്, ഹാർഡ് വർക്ക്സ്,
ആ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു തെറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ അതൊരു വീഡിയോ ആക്കി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാണ്. ആ അപ്പൊ ഞങ്ങള് എത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് റീക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും. പിന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് എന്ത് നിങ്ങളുടെ ഇങ്ങനെ സംസാരിക്കുന്ന വെച്ചാൽ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളത് പതുക്കെ ശരിയാക്കും. ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ശരിയാക്കും അല്ലേ? ആ അതെ, ഞങ്ങൾ ശരിയാക്കി. പിന്നെ നിങ്ങൾക്കും കമൻറ്റിലായിട്ട് കമൻറ്റ് ബോക്സിലായിട്ട് നിങ്ങൾക്ക് ഒപ്പീനിയൻസ് പറയാം, സജഷൻസ് പറയാം, ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാറ്റേണ്ട കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞ് വരുന്നുള്ളൂ. ഞങ്ങൾ ഫുൾ വേർഷൻ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ടൈറ്റിൽ വീഡിയോയുടെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം എന്താ പറയുക, ഞങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എത്തിക്കുക. പിന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, ചീത്ത ഒഴിച്ചില്ലേ തെറിവിളി ഒഴിച്ച് അതെടുത്ത് പറയുന്നത്. നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ പറഞ്ഞോ, നല്ല നല്ല എന്താ പറയാ, നല്ല രീതിയിൽ വേണമെങ്കിൽ പറഞ്ഞോ. അതെ അതെ, മാന്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ തിരുത്താം. പിന്നെ എന്താ പറയാ, ഇത്രയൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ട് ഞങ്ങളിപ്പോ വീഡിയോ ചെയ്യുന്നതല്ല. അപ്പൊ ഇപ്പൊ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതാണ്. ഇനിയിപ്പൊ എന്നിട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ഇപ്പൊ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. വെള്ളിയാണല്ലോ, ഫുള്ള് വെള്ളിയാണല്ലോ ചേച്ചിങ് അടിക്കുക, അത് മെയിനായിട്ട് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുള്ളൂ, അറിയാലോ. പിന്നെ വെറുതെ ഇങ്ങനെ കണ്ടുപോണ വീഡിയോ ആണെങ്കിൽ വെറുതെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക അല്ലേ? വെറുതെ ലൈക്ക് അടിച്ചോട്ടെ, ഒരു ടൈം പാസ്, ജസ്റ്റ് കുറെ രസം എന്നൊക്കെ പറയണ പോലെ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനത്തെ വീഡിയോസ് ആണ് എക്സ്പെക്ട് ചെയ്യണത്? ലൈക്ക് കുക്കറി ആണോ? ഇപ്പൊ ട്രാവലോഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് അതൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് കുറെ പേര് പറഞ്ഞിരുന്നു. ഞങ്ങളിങ്ങനെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇറങ്ങി കണ്ടിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്, പക്ഷെ അതിനൊന്നും പറ്റിയില്ല. എന്നാ ചെയ്യുക, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ കൊറോണ ഇഷ്യൂസ് കാരണം അതൊരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. അത് ഒഴിച്ചിട്ട് ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് സജഷൻ അയക്കാം എന്തെങ്കിലും വീടിന്റെ പരിസരത്തും വീടിനുള്ളിലും അതെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഇത്രയൊക്കെ തന്നെ. പേരൊന്നും കൂടി പറയാം, ഞാൻ ചിത്തിര, അഖിൽ ബെസ്റ്റ് അഖിൽ. അതെ, അപ്പൊ ഓക്കെ, ബൈ കൊടുക്കല്ലേ. ബൈ.